അതുകൊണ്ടാണ് സൈദിനെ അവന്റെ ഇൽമിന്റെ പേരിൽ മദ്ഹ് ചെയ്യും. ഒരാളെ അയാളുടെ അറിവിന്റെ മേൽ അയാളെ മദ്ഹ് ചെയ്യും. കാരണം അവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതേസമയത്ത് ഒരാളുടെ സൗന്ദര്യത്തിന്റെ പേരിൽ അവന് മദ്ഹ് ചെയ്യൂല. കാരണം അത് അവന് കിട്ടിയതാണ്, അവന്റെ അധ്വാനം അവന് കിട്ടിയതാണ്. ഹമിത്തു സൈദൻ ഫീ ഇൽമിഹി എന്ന് പറയും, ഹമിത്തു സൈദൻ ഫീ ജമാലിഹി എന്ന് പറയൂല. കാരണം അത് അവന് ലഭിച്ചതാണ്, സിദ്ധമായതാണ്. ഇതുപോലെയെല്ലാം നമുക്ക് ലഭിച്ചതാണ്. ആ എല്ലാം നമുക്ക് നൽകിയ അല്ലാഹുവിനെ മറന്നുകൂടാ. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദി ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞില്ലേ, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു, അധികാരത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് എത്ര ഉന്നതനാണ്, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനാണ് എല്ലാത്തിന്റെയും മേൽക്കഴിവുള്ളവൻ. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത, അവനാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചത്. എന്തിനാണ് അവൻ മരണത്തെയും ജീവിതത്തെയും പടച്ചത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ്, സൽക്കർമ്മികൾക്ക് സ്വർഗം നൽകാനാണ്, ധിക്കാരികൾക്ക് നരകം നൽകാനാണ്. അതുകൊണ്ട് മോനെ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അവനെ മറന്നുകൂടാ. അത് തൗഹീദിന് നിരക്കുന്നതല്ല, കിബ്ര തൗഹീദിന് നിരക്കുന്നതല്ല. അല്ലാഹുവിന്റെ നിഅമത്തിന് മറക്കൽ തൗഹീദിന് നിരക്കുന്നതല്ല. പിന്നെയോ ഇതിനേക്കാൾ കടന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? ഈ സമുദായത്തിലെ ചില ആളുകൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ അവര് മറ്റു മതങ്ങളുടെ ആചാരങ്ങളിലേക്ക് പോവുകയാണ്, മറ്റു മതങ്ങളിലെ ആചാരങ്ങളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ, രാശി നോക്കുന്ന ആളുകൾ, നക്ഷത്ര ഫലം നോക്കുന്ന ആളുകൾ, അതാ മുസ്ലിമീങ്ങൾക്ക് നിരക്കാത്ത നിലക്കുള്ള നക്ഷത്ര ഫലങ്ങൾ നോക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഹോറോസ്കോപ്പ് നോക്കുന്ന ആളുകൾ, മുഹൂർത്തങ്ങൾ നോക്കുന്ന ആളുകൾ, അതുപോലെ മറ്റു മതക്കാരുടെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന ചെപ്പടി വിദ്യകളിൽ പങ്കെടുക്കുന്ന ആളുകൾ, മാരണക്കാരെ സമീപിക്കുന്ന ആളുകൾ, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകൾ, പാടില്ല പാടില്ല, ജ്യോത്സ്യന്മാരെ സമീപിക്കൽ ഇസ്ലാമിന്റെ സ്വഭാവമല്ല. ജ്യോത്സ്യന്മാരെ പോയി കാണുക, ഏത് ഇസ്ലാമത? ഇല്ല ഇല്ല. മറ്റു മതങ്ങളുടെ ആചാരപ്രകാരമുള്ള മാരണവിദ്യകൾ ചെയ്യുക പാടില്ല. മാരണം അത് വൻ പാപമാണ്, വൻ കുറ്റമാണ്, അത് ചെയ്യൽ നിഷിദ്ധമാണ്, ഹറാമാണ്. അതിനുവേണ്ടി ഒരാളെയും സമീപിക്കാൻ പാടില്ല, അത് ചെയ്യുന്നത് പഠിക്കാൻ പാടില്ല, അറിയുന്നവൻ ചെയ്യാൻ പാടില്ല, ചെയ്യുന്നവനെ സമീപിക്കാൻ പാടില്ല, ജ്യോത്സ്യന്മാരെ സമീപിക്കാൻ പാടില്ല. അത് നിഷിദ്ധമാണ്, നിന്റെ അമലുകൾ പൊളിച്ചു കളയുന്ന കാര്യമാണ്. മോനെ പാടില്ല കേട്ടോ. മഹാന്മാരെഴുതുകയാണ്, ഒരു പെണ്ണിന് തോന്നി എന്റെ ഭർത്താവിന് എന്നോട് മാത്രമേ സ്നേഹം പാടുള്ളൂ,
അപ്പോൾ അവർക്കൊരു അവൾക്കൊരു വേല തോന്നി, എന്റെ ഭർത്താവിന് എന്നോട് മാത്രമേ സ്നേഹം പാടുള്ളൂ. അത് നല്ല ഒരു സ്വാർത്ഥതയാണ്. അതേ സമയത്ത് അവൾ അപ്പുറത്ത് ചിന്തിക്കുന്നത്, എന്റെ ഭർത്താവിന് ഉമ്മയോട് സ്നേഹം പാടില്ല, അവന്റെ പെങ്ങളോട് സ്നേഹം പാടില്ല, അവരിൽ നിന്നെല്ലാം സ്നേഹം അകറ്റിയിട്ട് എനിക്ക് മാത്രം സ്നേഹമുണ്ടാകണം എന്ന ആവശ്യവുമായി ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതുവഴി അവരുടെ കുടുംബം തൊലഞ്ഞു പോയി. അവള് ചെയ്ത പണി ശരിയല്ല. അവള് ചെയ്തത് ശരിയല്ല. ഇതുപോലെ എത്രയോ ആളുകളാണ് പ്രിയമുള്ളവരെ. വീടിന്റെ കുട്ടിയടിക്കാൻ നേരം ആചാര്യമാരായ ആളുകളെ വിളിച്ച് അവരുടെ ആചാരങ്ങൾ അനുസരിച്ച് ചെയ്യുന്നവർ ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പല നാട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ പണിക്കും അതറിയുന്നവരെ വിളിക്കണം. പക്ഷേ മുസ്ലിംകളായ ആളുകൾ മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങളിൽ പങ്കുചേരാൻ പാടില്ല, ആരാധനാ മുറകളിൽ പങ്കുചേരാൻ പാടില്ല. അതേ സമയത്ത് നിന്റെ അയൽവാസി ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഏതു മതക്കാരനാവട്ടെ, അവൻ പട്ടിണി കിടന്നുകൂടാ, അവൻ രോഗിയായാൽ നീ സഹായിക്കണം, അവനൊരാവശ്യം വന്ന് ചോദിച്ചാൽ നീ നിറവേറ്റണം. നമ്മുടെ മതം സൗഹാർദ്ദം പഠിപ്പിക്കുന്ന മതമാണ്. പക്ഷേ ആരാധനാ മുറകളിൽ പങ്കാളിയായിക്കൂടാ. ഇന്ത്യയും പാകിസ്ഥാനും അയൽവാസികളാണ്. ആ അയൽവാസി ബന്ധം നല്ല നിലക്ക് പോകണമെന്നാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ ഓഗസ്റ്റ് 15-ന്റെ അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന് ഈ പാകിസ്ഥാനും ഇന്ത്യയും സ്വതന്ത്രത്തിൽ പോണോന്ന് വിചാരിച്ച് പാകിസ്ഥാന്റെ പതാക ഉയർത്താൻ പാടില്ല. അത് ഇന്ത്യക്ക് പറ്റിയതല്ല. അത് പാകിസ്ഥാന്റെ ഫ്ലാഗ് ഉപയോഗപ്പെടുത്തൽ പാകിസ്ഥാന്റെ നയത്തിനും പറ്റിയതല്ല. സൗഹാർദ്ദം വേണം. പക്ഷേ മൗലികമായ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കണം. ഹിന്ദുസ്ഥാനോ പാകിസ്ഥാന് പടോത്തി ഹം ഹം. വാജ്പേയി മുൻ പ്രധാനമന്ത്രി എഴുതിയൊരു കവിതയാണ് യാദവർണ്ണി. പാകിസ്ഥാൻ ഓർ ഹിന്ദുസ്ഥാന് പടോത്തി ഹേ ഹം ഹം. നമ്മൾ അയൽവാസികളാണ്, നമ്മൾ നല്ല നിലക്ക് പോകണം എന്ന് രണ്ട് രാജ്യങ്ങളും ചിന്തിക്കണം. ലോകത്ത് സമാധാനം വേണം എന്ന് വിചാരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ പൗരന്മാരും ഇന്ത്യൻ പതാക ആദരവോടെ ഉയർത്തണം. അതാണ് ഇന്ത്യൻ പൗരൻ ചെയ്യുന്നത്. പാകിസ്ഥാനോട് സൗഹൃദം വേണം, അല്ലെങ്കിൽ ചൈനയോട് സൗഹൃദം വേണം, അല്ലെങ്കിൽ ശ്രീലങ്കയോട് സൗഹൃദം വേണം, അല്ലെങ്കിൽ നേപ്പാളിനോട് സൗഹൃദം വേണം എന്ന് വിചാരിച്ച് അവരുടെ പതാക ഉയർത്തേണ്ടവരല്ല നമ്മൾ എന്ന് വിചാരിച്ച് നേപ്പാളിയെ പ്രയാസപ്പെടുത്താൻ പാടുണ്ടോ? അതില്ല. അപ്പോൾ സൗഹാർദ്ദത്തിന് അതിരുണ്ട്, പാരസ്പര്യങ്ങൾക്ക് മൂല്യമുണ്ട്. അമ്പലത്തിൽ പോകുന്നത് ആ അമ്പലത്തിലെ വിശ്വാസത്തെ മാനിക്കുന്ന മനസ്സോടെയാണ്. അവിടെ പോകട്ടെ. ഒരമ്പലത്തിൽ പോകുന്ന വിശ്വാസി നിങ്ങൾ ശല്യപ്പെടുത്താൻ പാടില്ല. ഒരമ്പലത്തിനും നമ്മളെ കൊണ്ട് പ്രയാസമുണ്ടാകാൻ പാടില്ല. പക്ഷേ നമ്മൾ അമ്പലത്തിൽ ആരാധന നടത്താനും പാടില്ല. അത് വഞ്ചനയല്ലേ? വേറെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു അത് ശരിയല്ലല്ലോ. നമ്മുടെ പള്ളിയിലേക്ക് മറ്റു മതക്കാർ വന്നാൽ അവരുടെ വിശ്വാസവും നമ്മുടെ പള്ളിയിലെ ആരാധനയും തമ്മിൽ യോജിക്കില്ല. അപ്പോൾ അതും രണ്ട് ആരാധനാലയങ്ങളും നിലനിൽക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് സംഘർഷം പാടില്ല, സംഘട്ടനം പാടില്ല. നമ്മളെല്ലാം ഇവിടെ മാനുഷികമായ സൗഹാർദ്ദം നിലനിർത്തേണ്ടവരാണ്. നിങ്ങളുടെ മുന്നിൽ ഒരാൾ അപകടപ്പെട്ടു. അപ്പൊ നോക്കേണ്ടത് ഇതാരാണല്ല, നിങ്ങൾ ഏതു മതക്കാരനായാലും ഏതു ജാതിക്കാരനായാലും ഏതു ദേശക്കാരനായാലും അവന് വേണ്ട അത്യാഹിത ഹെൽപ്പ്, എമർജൻസി ഹെൽപ്പ്, കാഷ്വൽ ഹെൽപ്പ് നീ ചെയ്തു കൊടുക്കണം. അതാണ് മാനുഷികമായ മൂല്യം.
അതാണ് മതം പഠിപ്പിക്കുന്ന ധർമ്മം. അതിലേക്ക് നമ്മളെല്ലാം വരണം. അവിടെ ജാതിയും മതവും നോക്കാൻ പാടില്ല. നല്ല സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കേണ്ടത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുപോലെയല്ലേ നമ്മളുടെ ജീവിതം മുഴുവനും ചിട്ടപ്പെടുത്തേണ്ടത്? എന്നാൽ ഈ സമുദായത്തിലെ എത്രയോ സഹോദരിമാരാണ് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തത് ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോവുകയാണ്, നിഷിദ്ധമായ കണക്കന്മാരുടെ അടുക്കലേക്ക് പോവുകയാണ്. അത് പാടില്ല മോളെ, അത് പാടില്ല മോളെ. അന്ധവിശ്വാസങ്ങളിൽ പെട്ടുകൂടാ. ഇസ്ലാമിന് എല്ലാത്തിനും വ്യക്തമായ വീക്ഷണമുണ്ട്. മക്ബറയിൽ വിശ്രമിക്കുന്ന മഹാന്മാരെ ആദരിക്കണം. ആ മക്ബറകൾ സിയാറത്തിന് വരണം. ആ സിയാറത്തിന് വരുമ്പോൾ മഹാന്മാരെ ബഹുമാനിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യണം. സിയാറത്തിന്റെ പേരിലായാലും ഉറൂസിന്റെ പേരിലായാലും ഔറത്ത് മറയ്ക്കാതെ ഒരു പെണ്ണും തെരുവിലിറങ്ങാൻ പാടില്ല. അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഞാനിവിടെ ഒരു ഉറൂസിന്റെ വേദിയിലാണുള്ളതെന്ന് എനിക്കറിയാം. സത്യമായ ദീൻ വിളിച്ചു പറയേണ്ടവരാണ് മുത്തഅല്ലിമീങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങളുടെ തെക്കൻ കേരളത്തിലെ ഭീമാപ്പള്ളിയിൽ ഉറൂസിനോടനുബന്ധിച്ച് ചിലപ്പോഴൊക്കെ നല്ലതല്ലാത്ത കാര്യങ്ങൾ നടക്കാറുണ്ട്. ഞാൻ അവിടെ തന്നെ പോയി അവിടെ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നയാളാണ്. കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ ഫരീദുദ്ദീൻ വലിയുള്ളാഹി വിശ്രമിക്കുന്ന സ്ഥലമാണ്. അവിടത്തെ ഏതോ ചില ആളുകൾ കൂടിയിട്ട് മഹാനവറുകളുടെ ഉറൂസ് എന്ന പേരിൽ അനാചാരം നടത്താറുണ്ട്. ഞാൻ അവിടെ തന്നെ പോയി അവിടെ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ അദാമഖശികാന്തം അഇമ്മത്ത് പറഞ്ഞ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. ദീൻ ആരെയും പേടിച്ച് മൂടിവെക്കേണ്ടതല്ല, ഒരു കമ്മിറ്റിയും പേടിക്കേണ്ടതല്ല. ദീന് രിസ്ഖ് തരുന്നവൻ അല്ലാഹുവാണ്, ആയുസ് തന്നവൻ അല്ലാഹുവാണ്. ആയുസ് തന്ന റബ്ബ് നിശ്ചയിച്ച ഭക്ഷണമല്ലാത്ത ഒരിറ്റു ഭക്ഷണവും നമ്മുടെ പള്ളയിലെത്തൂല്ല. അല്ല തടഞ്ഞതിനെ തരാൻ ഒരധികാരിക്കും സാധ്യമല്ല. അല്ല തന്നതിനെ തടയാൻ ഒരു തമ്പുരാനും സാധ്യമല്ല. ഇതോറച്ച് വിശ്വസിച്ച് നമുക്ക് ഒരു സൃഷ്ടിയെയും പേടിയില്ല. അല്ലാഹുവിന്റെ ദീൻ അത് വ്യക്തമായി വെട്ടിത്തുറന്ന് പറയണം. ഒരൊറ്റ മഖ്ബറയിലും അനാചാരം നടക്കാൻ പാടില്ല. ഈ മഖാമിലും ഉറൂസിലും സിയാറത്തിലും വരുന്ന സഹോദരിമാരോട് പറയുന്നു, മാന്യമായി ഇസ്ലാം പറഞ്ഞ ഔറത്ത് മറയ്ക്കണം. തലയിൽ നിന്ന് നാഴികയ്ക്ക് 40 വട്ടം ഒഴിഞ്ഞു പോകുന്ന ഒരു കുണ്ട തുണിയും വലിച്ചിട്ട് ചെറുപ്പക്കാരായ ആണുങ്ങളോട് കമ്പനി അടിച്ച് ഏതെങ്കിലും യുവതികൾ വരുന്നുണ്ടെങ്കിൽ ആ നടപടി ഹറാമാണ്. അതുപോലെ സഹോദരിമാരുടെ ഭാഗത്ത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, അന്യപുരുഷന്മാരായ ആണുങ്ങൾ വളണ്ടിയർമാരെന്ന നിലക്കായാലും അന്യ സ്ത്രീകളോട് ഇഖ്തിലാത്താകാൻ പാടില്ല. മഹാന്മാരായ ഔലിയാക്കൾ ഇവിടെ ജീവിച്ചത് അള്ളാഹുവിന്റെ ദീന നിലനിർത്താനാണ്. അവരീ ലോകത്ത് കഴിഞ്ഞുപോയത് തഖ്വയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്. അതുപോലെ ഉറൂസിന്റെ കമ്മിറ്റി മെമ്പർമാരായാലും വളണ്ടിയർമാരായാലും ഉറൂസിന്റെ ഭക്ഷണം വെക്കുന്ന വകയിൽ അല്ലെങ്കിൽ തോരണം കിട്ടുന്ന വകയിൽ ലൈറ്റ് കിട്ടുന്ന വകയിൽ കസേര കൊണ്ടുവരുന്ന വകയിൽ ഓരോ വക്രത നിസ്കാരോ കലായിക്കൂടാ. നിസ്കാര കലാക്കിയിട്ടൊരു ഉറൂസില്ല. നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരു മഹാന്റെ ഒരു വലിയന്റെയും ഉറൂസിന് സീറ്റില്ല.
പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ദീന് വേണ്ട പോലെ പഠിക്കണം. നേരം വേരോളം മഖാം റൂസിന്റെ പോസ്റ്റർ ഒട്ടിച്ചതാണ്, സുബഹി ഖലാക്കിയിട്ട് മെമ്പർ കിടന്നുറങ്ങിയതാണ്. എന്ത് മെമ്പറാടോ നീ? സുബഹി ഖലാക്കിയവനോട് അല്ലാഹുക്ക് പരിശമില്ല. മൻ തറക സ്വലാത്ത സുബഹി ഫഹുവ ഖാരിജുൻ അൻ ദിമ്മത്തില്ലാ. അതുപോലെ കല്യാണ വീടുകളിൽ അല്ലാഹുവിനെ മറന്ന് ആഭാസം നടത്തുന്ന ചെറുപ്പക്കാര്, അല്ലാഹ് നൽകിയ നിയമത്തല്ലേ, ആ നിയമത്ത് കൊണ്ട് കല്യാണത്തിന്റെ പേരിൽ അതാ എന്തെല്ലാം ദൂർത്താണ്, എത്ര ഭക്ഷണമാണ് വെറുതെ കളയുന്നത്, എന്തെല്ലാം ധിക്കാരമാണ് ഈ സമുദായം കാണിക്കുന്നത്. അതാ പറഞ്ഞ് എണ്ണി തീർക്കാനുള്ള നേരമില്ല. എടാ മോനെ, റബ്ബ് തന്ന നിയമത്തിന് മറന്നിട്ട് നീ ജീവിച്ചാൽ എത്ര വലിയ പരീക്ഷണമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഓരോ വീട്ടിലും എന്ന നിലക്ക് ക്യാൻസർ രോഗികൾ വന്നു പോയില്ലേ? അതല്ലാന്റെ പരീക്ഷണമല്ലേ? ക്യാൻസർ രോഗം പടർന്നു പിടിക്കുകയാ, മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തൽക്കാലം ഒരു പെയിൻ കില്ലർ ഒക്കെ നൽകിയിട്ട് കിടക്കുന്നിടത്തോളം ക്ഷമിച്ചു കിടന്നോട്ടെ എന്ന് വിചാരിച്ച് വിടുക എന്നല്ലാതെ ക്യാൻസർ രോഗത്തിന് കൃത്യമായ മരുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു? ക്യാൻസർ വന്നാൽ ഇനി എന്നാ മരിക്കാതെ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് ആ രോഗം മാറി. അല്ലാഹു അത്തരം രോഗങ്ങളും അത്തരം രോഗങ്ങൾ വന്നുപോയവർക്ക് അല്ലാഹു അവന്റെ അധികാരം കൊണ്ട് അല്ലാഹു തആല ശിഫാ നൽകുമാറാകട്ടെ. എത്രയോ ആളുകളാണ് ഞങ്ങൾ ഓരോ നാട്ടിലും പാവങ്ങളായ ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് സേവനം ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ആർ സി സി ചെല്ലുമ്പോ കുട്ടികൾ മുതൽ സ്ത്രീകൾ പുരുഷന്മാർ വലിയവർ മധ്യവയസ്കർ എല്ലാ പ്രായക്കാരും. ഒരിക്കൽ ഞാൻ പാലക്കാട് ജില്ലയിലുള്ള 22 or 23 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി ഒരു ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നില്ല. ഉമ്മ അടുത്ത് നിന്ന് കരയുന്നുണ്ട്. അപ്പൊ ഞാൻ കൊച്ചേരോട് വല്ലാതെ വിഷമത്തോടെ പരിസരത്തുള്ള ബെഡിലുള്ള കുറെ രോഗികളെ അല്ലാഹുവേ എന്തൊരവസ്ഥയാണ്. നമുക്കും അല്ലാഹു അല്ലാഹു നമ്മളെ അങ്ങനെ ഈ ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരന്റെ രോഗവും കഴിഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ സഹോദരനോട് ഞാൻ വേഗം പറഞ്ഞു നിങ്ങള് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ, നമ്മുടെ ആംബുലൻസ് സർവീസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അപ്പൊ എനിക്കൊരു വിഷമം തോന്നി. പഠിച്ചോ രോഗിയെ കണ്ടിട്ട് വേഗം ആംബുലൻസ് ഉണ്ടെന്ന് പറഞ്ഞാല് ടെൻഷനായി പോകുമല്ലോ. അപ്പൊ ഞാൻ ഒന്ന് വിശദീകരിച്ചു പറഞ്ഞു, ആംബുലൻസിന്റെ ഡ്രൈവർ നിങ്ങൾക്ക് അത്യാവശ്യം ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ്, ബ്ലഡ് വേണമെങ്കിൽ വേണമെങ്കിൽ സംഘടിപ്പിച്ചു, മറ്റേതെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യണം എന്ന് ഞാനത് വിശദീകരിച്ചത് ഇരക്കി പറഞ്ഞിട്ടാണ്. രണ്ടാമത്തെ ദിവസം വെളുപ്പിനെ 3 മണിക്ക് ആ ചെറുപ്പക്കാരൻ വിളിക്കാതെ ആ ആംബുലൻസിന്റെ ഡ്രൈവർ എത്തുന്നില്ല, നിങ്ങളൊന്ന് വിളിച്ചിട്ട് പറയോ എന്റെ സഹോദരൻ വെച്ചുപോയി. ഇന്നാലില്ല പ്രിയമുള്ളവരെ, ഇതുപോലെ എത്രയോ ആളുകൾ ജീവിതത്തിന്റെ നല്ല ദിനരാത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ അല്ലാഹു തആല അവരെ വേഗം വിളിച്ചുപോയി. ഈ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ മുന്നിൽ വെച്ചിരിക്കുമ്പോഴും ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് അഹങ്കാരത്തിലാണ് അല്ലാഹു നൽകിയ നിയമത്ത് കൊണ്ട് നഗളിക്കുകയാണ്. കല്യാണ വീടുകളിൽ ദൂർത്തിന്റെ അഭിഷേകങ്ങളാണ് മോനെ. കല്യാണ വീട്ടിലായാലും അല്ല വീടുദ്ഘാടനത്തിനായാലും എന്തിനായാലും പരിധി വിട്ടു നീ ചെയ്തുകൂടാ. എത്രയെത്ര ഭക്ഷണങ്ങളാണ് എടുത്തു കളയുന്നത് കണ്ടില്ലേ? മഹാനായ തഴവാ ഉസ്താദ് അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തട്ടെ. മഹാനായ തഴവാ ഉസ്താദ് അവർക്ക് അവിടുത്തെ ഭാര്യയ്ക്ക് എഴുതിയ ഒരു കത്തുണ്ട്. ആ കത്തിലൂടെ മഹാനവർകൾ അവിടുത്തെ ഭാര്യയോട് പറയുകയാണ്, അല്ലാഹു ചെയ്തു തന്ന നിഅമത്തിന് ശുക്രു വേണം എന്ന പ്രിയപ്പെട്ട ഭാര്യയെ ഓർമ്മപ്പെടുത്തുകയാ.
കണ്ടു ഞാനിവിടെ പല പല സ്വാലിഹീങ്ങളുടെ വീടുകളോല തൂക്കി മറച്ച് മഞ്ഞും മഴയുമേറ്റവരായി കഴിയുന്നുണ്ട് പട്ടിണിയായി. മഹാൻ അവർകൾ മലബാറിൽ വാഴ്ന്നു വന്നപ്പോൾ ഒരുപാട് പാവങ്ങളായ അലിമീങ്ങളുടെ വീട് കണ്ടു. അത് ഭാര്യയ്ക്ക് എഴുതി അറിയിച്ചിട്ട് മഹാനവറുകളെ പറയുകയാണ്, നല്ല കിടപ്പിടവും മുറികളിലൊക്കെ സാധനവും വെറുമൊരു പാസിഫായ എനിക്കു തന്നതിൽ ഞാൻ ഭയക്കുവതായി ഉള്ളും കിടുകിടുക്കുവതായി. മഹാനവറുകളെ പറയാ ഭാര്യയോട്, ഫാസിഫായ എനിക്ക് അവരുടെ താഴ്മയാണ്. ഫാസിഫ എന്ന് പറഞ്ഞാൽ തെമ്മാടി എന്നാണ് അർത്ഥം. ഞാൻ നിസ്സാരനാണ്, നിസ്സാരനായ എനിക്ക് നല്ല വീടും സാധനവും ഒക്കെ തന്നു, എന്നിട്ട് ഞാൻ അല്ലാഹുവിനെ ശുക്ര ചെയ്തില്ലല്ലോ. നാട് ചുടിച്ചലിലും ചിലരുടെ ഹാലറിഞ്ഞതിലും നമ്മളിലേറ്റമേറ്റമനുഗ്രഹം അല്ലാഹു ചെയ്തവനാ, ഞാനതിൽ നന്ദി കെട്ടവനാ. അല്ലാഹ് എത്ര അനുഗ്രഹമാണ് നമുക്ക് ചെയ്തതെന്നത് മോളെ എന്ന ഭാര്യയോട് പറയുന്ന രീതിയാണ് മഹാനായ തഴവാ ഉസ്താദ് അവർകൾ എഴുതുന്നത്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു എത്ര അനുഗ്രഹമാണ് ചെയ്തു തന്നത്. എന്നിട്ട് മഹാനവറുകൾ എഴുതുകയാണ്, നമ്മൾ ഇന്ന് ആഘോഷങ്ങളിൽ എത്ര ഭക്ഷണമാണ് വെറുതെ കളയുന്നത്. മഹാനവറുകളെ ഭാര്യയ്ക്ക് എഴുതിയ കത്ത് കണ്ടോ? ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ഒരിറ്റു ഭക്ഷണവും കളയല്ലേ മോളെ, അത് വലിയ ശ്രദ്ധ വേണേ. അരിക്ക് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്ന് പഠിച്ചതാണ്. മറ്റു സാധനം പോലെയല്ല അരി, അരിക്ക് പ്രത്യേകതയുണ്ട്. അത് ജലാഉൽ ഇഫ്ഹാമിൽ എഴുതിയിട്ടുണ്ട്, ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമേ മഹാനവറുകളും എഴുതുകയാണ്, ഭദ്രരീതിയിലായി നബിയുടെ ഒളിവ് മധ്യമിലായി അരിയുടെ അകമിലാക്കിയ മുത്തിനൊത്തൊരു ചുരുത്തിയാക്കിയതാ, പിന്നെ പൊട്ടിമാറിയതാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്നാണ് മോളെ അരി പടച്ചിട്ടുള്ളത്. മറ്റു ഭക്ഷണങ്ങളെക്കാൾ അരി നീ വളരെ ശ്രദ്ധിക്കണേ. അറബികളുണ്ടല്ലേ, കുബ്ബൂസിന്റെ കഷ്ണം എവിടെ കിടന്നാലും അതിനോട് വലിയോട് വലിയ ബഹുമാനം. കാരണം ഇത്തരം പേടിയാണ് അവരെ അതിലേക്ക് നയിക്കുന്നത്. കുബ്ബൂസിന്റെ കഷ്ണം എവിടെ കിടന്നാലും അതെടുത്ത് കഴുകിയെടുക്കും, അതെടുത്ത് പൊതിഞ്ഞുകൊണ്ടുപോകും. ഒന്നുകിൽ അത് ഒത്തകത്തിനോട് കൊടുക്കും, അല്ലെങ്കിൽ മറ്റലിന്തുക്കൾക്ക് കൊടുക്കാം. എന്നാലും അവർ നിലത്ത് കിടന്നാൽ എത്ര നല്ല കുപ്പായിട്ട് അറബിയും ഒരു ഖുബ്സിന്റെ കഷ്ണം കിടന്നാൽ അത് കിടന്നാൽ അത് ഭക്ഷണത്തോടുള്ള ബഹുമാനമാണ്. എന്നാൽ കണ്ടില്ലേ, ഇന്ന് നമ്മുടെ ആഘോഷവേളകളിൽ അടിച്ചു പൊളിച്ചു കളയുകയാണ്, നമ്മൾ ദൂർത്തന്മാരായി മാറുകയാണ്. അത് അല്ലാഹുവിനെ മറക്കുന്നതിന് തുല്യമാണ്. അഹങ്കാരിയാവല്ലേ മോനെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസി അവന്റെ ജീവിതം എപ്പോഴും ബന്ധപ്പെടേണ്ടത് റബ്ബിലേക്കാണ്, അല്ലാഹുവിലേക്കാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം അല്ലാഹുവിൽ നിന്നാണ്.
അതാണ് തഴവാ ഉസ്താദ് പിന്നെ ഭാര്യയ്ക്ക് എഴുതുന്ന അടുത്ത വരി. എന്താ ജീവിതമെപ്പോഴും അതിനൊരു ശരുഷുമില്ലതൊരിക്കലും ചിട്ടതരുതേ അലസതയാലൊഴികരുതേ ചൊല്ലുലാഹൗല ജീവിതമെപ്പോഴും ശൈല ലാഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് നീ പരമാവധി ചെല്ലണം. അത് നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ നല്ലതാണ്. അത് ബറക്കത്തുണ്ടാകാൻ നല്ലതാണ്. അവനെ നീ വല്ലാതെ ഭയക്കണം കേട്ടോ. അവനെ ആദരിച്ചതിനെ ആദരിക്കണം കേട്ടോ. ഇന്ന് ചില ആളുകളുണ്ട്, ഞാൻ എന്റെ ഒന്ന് രണ്ട് പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചതാണ്, എന്താണെന്നല്ലേ, അവർക്ക് ദിക്റുചൊല്ലാൻ നേരമില്ല, അവർക്ക് സ്വലാത്ത് ചൊല്ലാൻ നേരമില്ല, അവർക്ക് സുബ്ഹാനല്ലാഹ് പറയാൻ നേരമില്ല. പക്ഷേ വണ്ടിയുടെ മേലെ വലിയൊരു മാഷാ അല്ലാഹ്, കാറിന്റെ ബാക്കിൽ വലിയൊരു ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. ചിലപ്പോ കാറിന്റെ ബാക്കിലുള്ള സിലിയാസീൻ മുഴുവനും എഴുതിയിരിക്കുകയാണ്, ചിലപ്പോൾ ബൈക്കിന്റെ ബാക്കിലും എഴുതിയിരിക്കുകയാണ്. അങ്ങനെ എഴുതിക്കൂടാ, കാറിന്റെ ബാക്കിലും ബൈക്കിന്റെ മേലെയും അങ്ങനെ വാഹനങ്ങളുടെ മേലെ നമ്മൾ ലാഹൗലയുടെയും മാഷാല്ലയുടെയും സുബ്ഹാനല്ലയുടെയും തബാറക്കല്ലയുടെയും ദിക്റിന്റെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചില്ലേ, അത് ഒട്ടിക്കല്ല മോനെ. കാരണം എന്താണ്? ഇമാമുന സുയൂതി റളിയല്ലാഹു എന്ന് എഴുതിയതാണ്, എന്റെ വകയല്ല. അതാ ഇമാമുന നബവി റളിയല്ലാഹു എന്ന് എഴുതിയതാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. വാഹനത്തിന്റെ മേലെ എഴുതിയ സുബ്ഹാനല്ലാഹ്, അതിൽ അല്ലാഹ് എന്ന ജലാലത്തിന്റെ പേരില്ലേ മോനെ. അതിന്റെ മേലെ പൊടിയായി, അതിന്റെ മേലെ ചളിയായി, ചിലപ്പോ ചാക്ക കാട്ടിക്കലായി, അതതിന്റെ ഹുറമത്തിന് പറ്റിയതല്ല. നീ നിന്റെ ഒരു ഫോട്ടോ അതിന്റെ മേലെ ചാക്ക കാട്ടി, എന്തായിരിക്കും നിന്റെ അവസ്ഥ? അപ്പോഴുണ്ടോ എന്ന ജലാലത്തിന്റെ നിന്റെ വാഹനത്തിന്റെ മേലെ എഴുതി, മഴയായാൽ ചളിയും പിളിയും അല്ലാതായാൽ പൊടിയും അഴുക്കും, ഇതെല്ലാം വീണുപോകുന്നു അല്ലാഹ് എന്നെഴുതിയതിന്റെ മേലെ ആകാൻ ആകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിന്റെ മേലെ ആകാൻ പാടില്ല. അതുപോലെ പോസ്റ്ററിലായാലും ഇതെല്ലാം അടിച്ചുവിടാൻ പാടില്ല. എല്ലാത്തിനും ഇസ്ലാമിന് നിയമമുണ്ട്. അപ്പനെ ചോദിക്കുമാമ പറഞ്ഞു വണ്ടിയിൽ വണ്ടിയിൽ കൂടാതെ നബിമാമ പറഞ്ഞു അവരൊക്കെ ഭിത്തിയിലും വാതിലിലും എഴുതുന്നതിനെ കുറിച്ചുള്ള മസാല ചർച്ച ചെയ്തു. ഇഹ്റാമു സാജിദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ അറിയുമോ? അപ്പോൾ ഇസ്ലാമിന് നിയമമുണ്ട്, എല്ലാത്തിനും നിയമമുണ്ട് ഇസ്ലാമിൽ. ഈ കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതി ആകാശത്ത് സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും പ്രകാശത്തോടെ കോഴിക്കോട് കാസർഗോഡ് ജില്ലയിൽ കണ്ണൂർ ജില്ലക്കാർക്ക് കാണാമായിരുന്നു, കാഞ്ഞങ്ങാട്ടുകാർക്ക് കാണാൻ പറ്റേണ്ടതായിരുന്നു. നിങ്ങളൊക്കെ നോക്കിയെന്നറിയില്ല. എന്താ എന്താണ് സംഗതി? എന്താണ് സാധനം? എന്തായിരുന്നു ആ സാധനം? ആറ് ശാസ്ത്രജ്ഞന്മാരെ താമസിച്ച് ഗവേഷണം നടത്തുന്ന ഗവേഷണ കേന്ദ്രം. സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന സാധനം അതായിരുന്നു അന്ന്. 2 മിനിറ്റ്സ് മറ്റേ ഉള്ളൂ, പിന്നെ അത് ഒഡീഷയിലേക്ക് പോകുന്നു. ഞാനിന്ന് കാഞ്ഞങ്ങാട്ടിൽ നോക്കിയെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ 6-ാം തീയതി സുബൈന സമയത്ത് 6 മണിക്ക് ടൈം പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ കാണാൻ പറ്റുമായിരുന്നു. 6 ശാസ്ത്രജ്ഞന്മാരവിടെ താമസിച്ച് ഗവേഷണം നടത്താ. ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ചില ചോദ്യങ്ങൾ. എന്താ ഞങ്ങൾ അതിനുള്ളത് നിസ്കരിക്കുമ്പോ എങ്ങോട്ട് തിരിഞ്ഞാൽ നിസ്കരിക്കേണ്ടത്?
കായബാലയും ഭൂമിയില്ല. അപ്പൊ താഴോട്ട് നിസ്കരിക്കണോ? അതല്ല, കായബയ്ക്ക് അനുസരിച്ച് ആകാശത്തിലേക്ക് നിസ്കരിക്കണോ? അവർക്ക് മസ്തല അറിയണം. ആരാ പറഞ്ഞോളൂ? അള്ളാഹുവിന്റെ ദീൻ പറയണം. പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, ഭൗമാകാശത്തിന്റെ മേലെ പോയ ആളുകൾ, അവർക്ക് സാധാരണഗതിയിൽ മൂത്രമൊഴിക്കാൻ കഴിയില്ല. എന്താ എന്താ ഈ ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിലെ നമ്മുടെ നമ്മുടെ നാച്ചുറൽ ഓർജനൽ യൂറിനേറ്റ് ചെയ്യുന്ന സംവിധാനം, ഇവിടെ ഗുരുത്വാകർഷണ ബലമുണ്ട്. ഇവിടെ ഒരു സവർത്തോട്ട് ഇങ്ങനെ താഴോട്ടേ പോയി ശൂന്യാകാശത്ത് പോയാൽ താഴോട്ട് പോരില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ അവിടെ ഉള്ളത്. ഭൗമാകാശം കഴിഞ്ഞ വരെ ഹൈ പവറിലാണ് ഇവിടെ സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. എന്നാൽ ഇതെല്ലാം സംവിധാനിച്ച അല്ലാഹുവിന്റെ ദീൻ മസ്അല പറയണം. ഈ ആറ് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരുപാട് കാര്യം ചോദിക്കാൻ, അതിലൊന്നാണ് അവരെങ്ങോട്ട് നിസ്കരിക്കണം, മറ്റൊന്നാണ് വെള്ളം ഒഴിപ്പിക്കുക എന്നത് അവിടെ ഇല്ല. അത് ഇവിടുത്തെ സംവിധാനമാണ്. അപ്പൊ ഒരു സയന്റിസ്റ്റ് ഇങ്ങനെ ഒതുകൊടുക്കണം, അയാൾക്ക് തയ്യമം ചെയ്താൽ മതിയാവോ? ഈ മസ്അലകളെല്ലാം അതിമത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മഹാന്മാര് ചർച്ച ചെയ്ത് വിധി എഴുതിയ മതമാണിത്. അറിയുമോ സഹോദരന്മാരെ, എല്ലാത്തിനും വ്യക്തമായ നിയമമുണ്ട്. ഒരു ദിവസം അതാ എന്നെ ഒരു സഹോദരി വിളിക്കുകയാണ്, ഉസ്താദേ ആർട്ടിഫിഷ്യൽ പ്രസിഡൻസി സ്വീകരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഗർഭധാരണം ആകാമോ എന്നാണ് ചോദ്യം. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കൃത്രിമ ഗർഭധാരണം പല രീതിയിലുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റ് ചർച്ച നടക്കുക, അപ്പൊ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഇനി മുതൽ ഇന്ത്യയിൽ നിന്ന് ഗർഭപാത്രം വാടകയ്ക്കെടുക്കുന്ന ആളുകൾ സ്ട്രോങ് എഗ്രിമെന്റ് തയ്യാറാക്കാമെന്ന് പുതിയ ഗവൺമെന്റിന്റെ നമ്മുടെ സാമ്പത്തിക ചർച്ചയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താ സംഗതി? അമേരിക്കയിലോ ബ്രിട്ടനിലോ ഫ്രാൻസിലോ ഉള്ള ദമ്പതികൾ അവരുടെ ബീജവും അണ്ഡവും യോജിപ്പിച്ച് ഇന്ത്യയിലൊരു പെണ്ണിന്റെ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് അതിൽ വെച്ചിട്ട് അവർ ദുനിയാവ് ഇറങ്ങാമോ? അവർ മലേഷ്യയിലും സിംഗപ്പൂരും ഇന്ത്യയും കേരളവും ഒക്കെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്കൊരു കുട്ടിയെ പ്രസവിച്ചു കൊടുക്കും. അതാണ് വാടക ഗർഭപാത്രം. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇൻകം, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ വരുമാന മാർഗ്ഗത്തിൽ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ്. കാരണം ലക്ഷങ്ങൾ എട്ട് മാസം ഒമ്പത് മാസം ഇങ്ങനെ വളർത്തി കൊടുക്കുന്നതിന് ആ മാതാവിന് ലക്ഷങ്ങൾ കൊടുക്കും. ആ റെന്റിലാണ് അവർ ചെയ്യുന്നത്. അതാണ് വാടക ഗർഭപാത്രം. ചില യൂറോപ്യന്മാര് പറ്റിക്കാൻ തുടങ്ങി, കൊണ്ടു കൊടുത്തിരുന്ന പോകും, പിന്നെ അഡ്രസ്സുമില്ല. അതുകൊണ്ടാണ് റീഹാബിലിറ്റേഷൻ സ്ട്രോങ് എഗ്രിമെന്റ് വേണമെന്ന് ഇപ്പോഴത്തെ ബജറ്റിൽ ചർച്ച വന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിന് പരിശുദ്ധമായ ഇസ്ലാമിന് മസല വേണ്ടേ? വേണം, വേണം. ഇതുപോലെ എന്നോട് സഹോദരി വിളിച്ചു ചോദിച്ചോ, അല്ലയോ ഉസ്താദെ ആർട്ടിഫിഷ്യൽ പ്രഗ്നൻസി സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് തരത്തിലുള്ള ചികിത്സകൾ, IVF ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സകൾ ബഹളമാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, എന്റെ ഭർത്താവിന്റേതല്ലാത്ത ബീജം എന്റെ ഗർഭാശയത്തിൽ ഡോക്ടർ നിക്ഷേപിച്ചിട്ട് എനിക്ക് കുട്ടിയെ കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞു, പറ്റൂല എന്ന് ഞാൻ പറയാൻ, ഞാനൊരു മുത്തഹല്ലിബാണ്, എനിക്ക് എവിടെ നിൽക്കി? ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ളാഹി അള്ളാഹു എഴുതി വെച്ചു. മഹാനവർക്ക് എവിടെ നിൽക്കി? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ നിയമം പഠിച്ച് ക്രോഡീകരിച്ച് എഴുതി വെച്ചു. ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. ഇതുപോലെ ഓരോന്നിനും വ്യക്തമായ നിയമമുള്ള മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അനുയായികളാണ്. ഇസ്ലാം ഒന്നും പഠിക്കാൻ നേരമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സഹാബികളുടെ പേരറിഞ്ഞ എത്ര ആളുണ്ട്? ബാക്കിയെല്ലാം പോട്ടെ, ബദരീങ്ങളെ പേരെല്ലാം മുദ്രാവാക്യം വിളിക്കാനൊക്കെ റെഡിയാ, കമ്മിറ്റിക്ക് വളണ്ടിയർ എല്ലാം ശരി. പക്ഷെ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സഹാബികൾ ആര്? എത്ര നാല് ഇമാമിയങ്ങളായ മഹാന്മാരാരാ? അവരുടെ ജീവിതം എന്താ? അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ക്രിക്കറ്റോ ഫുട്ബോളോ സിനിമയോ മറ്റ് തോന്നിവാസങ്ങളോ മറ്റ് സ്റ്റാറുകളോ മറ്റ് പാട്ടുകളോ ഈ ഫേസ്ബുക്ക് വാട്സപ്പ് ലോകത്തെ പറയേ വേണ്ട. എല്ലാ മുസീബത്തിലും ഇടപെടാനാണ്.
എല്ലാ മുസീബത്തിൽ ഇടപെടാൻ ആളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ അറിയാൻ ഇവിടെ ആളുകളില്ല. മഹാന്മാരായ ഇമാമുകളെ പഠിക്കാൻ ഇവിടെ ആളുകളില്ല. അള്ളാഹുവിന്റെ മഹാന്മാരായ ദീനിന്റെ കാവൽപടന്മാരെ അറിയാൻ ആളുകളില്ല. ഈ സമുദായം എന്ന അനാശാസ്യതയുടെ കൊടുമുടിയിൽ കയറിയിട്ട് അപകടത്തിന്റെ ആഴിയിലേക്ക് വീണിരിക്കുകയാ. അതുകൊണ്ട് വരൂ മോനെ, ഫസിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വരണം. അല്ലാഹുവിന്റെ നിയമങ്ങളെ അറിയണം. ലോക ഗുരുവായ പുണ്യപ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനായുടെ മലറവനിയിൽ നിന്ന് ലോകമാകമാനമുള്ള മാനവികതയുടെ മലതലങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മവല്ലരികളെ പ്രണയത്തിന്റെ ചുംബനങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് സുബ്ഹ് തൈബാമേ ഹോയ് ബൾതാഹെ ബാളാനൂഴ്കാ ആയാ ഹെ താരാനൂഴ്കാ ആയാ ഹെ താരാനൂർകാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാത്തിന്റെ വഴികളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉപരിലോക ഗവേഷണ കേന്ദ്രം, ആറ് ശാസ്ത്രജ്ഞന്മാര് താമസിച്ച് ഗവേഷണം നടത്തുന്ന നമ്മുടെ ഉപരിലോക ഗവേഷണ കേന്ദ്രത്തിലുള്ള ആളുകൾക്ക് എങ്ങനെ നിസ്കരിക്കാമെന്ന വിഷയം കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? വേർഷിപ്പിംഗ് ഔട്ട് സ്പേസ് ആൻഡ് വേർഷിപ്പ് ഇൻ ഔട്ടർ സ്പേസ് ആൻഡ് പോളാർ റീജിയൻ, ആരാധന ബഹിരാകാശത്തും ധ്രുവങ്ങളിലും. കേരളത്തിലെ പണ്ഡിതന്മാര് ഗ്രന്ഥം എഴുതിപ്പോയി. അവർക്ക് എവിടെ അള്ളാഹുവിന്റെ ദീനിന്റെ ആധികാരിക പ്രമാണങ്ങൾ. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ലോകം. പക്ഷേ പുതിയ തലമുറയ്ക്ക് അള്ളാഹിനെ അറിയാൻ നേരമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമ പാരായണം ചെയ്യാൻ നേരമില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പഠിക്കാൻ നേരമില്ല. സർവത്ര പേക്കൂത്തുകളുടെയും ബഹളങ്ങളുടെയും നടുവിലാണ് അള്ളാഹു നൽകിയ നിയമത്തിന്റെ പേരിൽ അവര് ധിക്കാരികളായി ജീവിക്കുകയാണ്. മോനെ, അള്ളാഹിന്റെ മാർഗത്തിലേക്ക് വന്നോ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാനിവിടെ നിർത്തട്ടെ. ഇരാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണേ മോനെ, അടുക്കണേ മോനെ, അനുധാവനം ചെയ്യണേ മോനെ. എന്താ ഇത് പറയാൻ കാരണം? നമ്മുടെ സാധാരണ മറ്റുള്ള മതക്കാരെ പോലെയല്ല. മറ്റുള്ള ഒരുപാട് മതങ്ങൾ ഇവിടെയുണ്ട്. ആ മതങ്ങളെയൊന്നും ആക്ഷേപിക്കാൻ നമുക്കധികാരമില്ല. പക്ഷേ മറ്റു മതങ്ങളെ പോലെയല്ല നമ്മള്. നമ്മുടെ മതത്തിനൊരു നേതാവുണ്ട്. ആ നേതാവാരാണ്? മുണ്ടുടുക്കുന്നതിന്റെ നീളവും മൂത്രമൊഴിക്കുന്നതിന്റെ ശൈലിയും വരെ പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മലയാളത്തിലെ എഴുത്തുകാരനായ സക്കറിയ പോലും എഴുതിയില്ലേ. എങ്ങനെ മുണ്ടുടുക്കണം എന്ന് പഠിപ്പിച്ച നേതാവ്, എങ്ങനെ മൂത്രമൊഴിക്കണം എന്ന് പഠിപ്പിച്ച നേതാവ്. അത് ചെറിയ കാര്യം അല്ല. അല്ല, ബിരിയാണിക്ക് താഴെ തുണി ഇറങ്ങിയാൽ, കിബറോടുകൂടി നീ ഇറക്കിയാൽ നീ നരകത്തിലേക്ക് പോകുന്ന കാലിന്റെ ഉടമയാണ്. എന്തിനാ മൂല്യരെ മൂത്രമൊഴിക്കുന്നതിന് നിയമം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിന്റെ അടുത്തൂടെ നടന്നു പോവാ. അവിടെ നിന്നു പടച്ചോനെ രണ്ട് ഖബറുകൾ, രണ്ട് ഖബറാളികൾ ഹബീബായ നബി തങ്ങൾ അവിടെ നിന്നിട്ട് പറഞ്ഞു, രണ്ട് ഖബറാളികളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അവര് വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടല്ല അവര് ശിക്ഷിക്കപ്പെടുന്നത്. ഒരാൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം, അയാൾ മൂത്രമൊഴിക്കുമ്പോൾ പൂർണ്ണമായും വാർന്നു പോകുന്നു എന്ന് ശ്രദ്ധിക്കാത്ത ആളായി നോക്കണേ. അപ്പൊ കബർ കബറിക്കപ്പെടാനുള്ള കാരണമാണ് നിന്റെ മൂത്രമൊഴിക്കുന്നതിലെ അശ്രദ്ധ. ഇന്ന് പള്ളികളടക്കം സ്റ്റാൻഡിംഗ് ക്ലോസറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക.
ആചാരുടെ മോൻ വന്ന് മൂത്രം ഒഴിച്ചു തറഞ്ഞ മോനെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് നടക്കുമ്പോ വീണ്ടും നിന്റെ യൂറിൻ ഡ്രോപ്സ് നിന്റെ വസ്ത്രത്തിലേക്ക് വീണ്ടും കിട്ടുന്നുണ്ടെങ്കിൽ നിന്റെ വസ്ത്രം രജസ്സാണ്. നിന്റെ മൂത്രം ഒഴിച്ചത് റെഡിയായിട്ടില്ല, നിന്റെ ശുദ്ധീകരണം റെഡിയായിട്ടില്ല. നീ പാൻസ് ചെക്ക് ചെയ്യണം. ടൈറ്റ് ഫിറ്റിംഗ് പാൻസ് ലഭിക്കുന്ന ആളുകൾ വീട്ടിൽ പോയിട്ട് പാൻസും എന്റെ വസ്ത്രമൊക്കെ ചെക്ക് ചെയ്യണം. അതിൽ യൂറിന്റെ വെല്ലുണ്ടെങ്കിലും നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. നീ രജസ്സുമായി ബന്ധപ്പെട്ടവനാണ്. രജസ് പുരട്ടൽ ഹറാമാണ്. രജസ് പുരട്ടൽ ഹറാമാണ്. അത് പെട്ടെന്ന് കഴുകാൻ വേണ്ടിയാണെങ്കിലും നീ അത് പുരട്ടാൻ പാടില്ല. ഹറാമാണ്. മൂത്രമല്ലേ തൊട്ടേക, ഇപ്പം കഴുകലോ കഴുകലോ എന്ന് വിചാരിച്ച് നീ തൊടാൻ പാടില്ല. ആ നജസ് പുരട്ടൽ തന്നെ ഹറാമാണ്. ഇതാണ് ഇസ്ലാം. അപ്പൊ നിസ്സാരമാണെന്ന് പറയാൻ പറ്റില്ല, ഹറാമാണ്. നീ എങ്ങനെ നടന്നാൽ മോനെ ടൈറ്റ് ഫിറ്റ് ജീൻസ് ധരിക്കുന്ന യുവാക്കൾ ആലോചിക്കണം. നിന്റെ വസ്ത്രധാരണം അപകടകരമാണെന്ന് മാത്രമല്ല, അതുവഴി നിന്റെ ആരാധന എവിടെ എത്തി? എന്റെ ഉമ്മവെങ്ങന്മാരെ, ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യം വരെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തഴവാ ഉസ്താദിന്റെ ബൈത്തിലേക്ക് തന്നെ പോവുകയാണ്. ചെറിയൊരു കാര്യമാണ്, പക്ഷേ മഹാനവർകൾ എഴുതുന്നത് കണ്ടോ? അതെന്തിനാണ് എഴുതിയതെന്ന് പറയുന്നുണ്ട്. ഭാര്യയ്ക്ക് എഴുതുന്ന കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കഥകടക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡി കിടച്ചുറപ്പ് പലരും നിനക്ക് തന്നാലും സകലതും അടഞ്ഞു കണ്ടാലും. കഥക് നല്ലതുപോലെ അടച്ചു അടപ്പിക്കാതെ മോളെ മോളെ പോയി കിടന്നുറങ്ങല്ലേ. മഹാനവറുകൾ ഭാര്യയ്ക്ക് എഴുതുക. അപ്പോ വീണ്ടും മഹാനവറുകൾ എഴുതുക: അടുത്തു ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോട് കൊളുത്തു ചാച്ചകൾ ശരിക്കു വീണത് പിടിച്ചു നോക്കിടണേ, എന്നീ തുറപ്പിലെത്തിടണേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ചെറിയൊരു കാര്യം എന്താ പോയി മുഴുവൻ രാത്രി കിടക്കാൻ നേരം നിന്റെ വീടിന്റെ പൊളിപ്പും സാക്ഷിയും കൃത്യമായി വീണോ എന്ന് നോക്കണം എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ വിചാരിച്ച് സാധാരണ വീട്ടുകാരും ഭാര്യയോട് പറയേണ്ടതല്ലേ എന്ന അടുത്ത വരിയിൽ മഹാനവരോട് പറയാം: കാര്യമോ ശരിയാ, പക്ഷേ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഞാനും എടുത്തു പാടിയതാ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് മോളെ ഞാൻ നിങ്ങളോട് പറയുന്നത്. കഥകും സാക്ഷിയും കൃത്യമായി അടച്ചു നടപ്പിക്കണം. വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുന്ന കാലാണെങ്കിൽ വിളക്ക് കെടുത്താതെ നീ ഉറങ്ങരുത്. ഇതെല്ലാം ആര് പഠിപ്പിച്ചു? ഹദീസിൽ കാണാം. അങ്ങനെ വിളക്ക് നീ അണക്കാതെ കിടന്ന ചിലപ്പോ എലിയോ മറ്റോ തിരി എടുത്തു കൊണ്ടുവരും. പിന്നെ ആ വീട് മുഴുവൻ കത്താനും അത് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അത്രയും സിമ്പിൾ കാര്യം മുതൽ അത്രയും ചെറിയ കാര്യം മുതൽ അന്താരാഷ്ട്ര ഉടമ്പടികൾ വരെ എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. മഹാനവറുകളെ പിന്നെ എഴുതുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. പുറത്തു നിന്നവരായി ആരോ തുറക്കുവാൻ വിളിയായി, എന്നാൽ ഒരിക്കലും അത് തുറക്കുവാൻ നീ മുതിർന്നു പോകരുതേ, ആരും ഉറപ്പു കിട്ടാതെ. നിന്റെ വീടിൽ ഒന്ന് ബെല്ലടിക്കുമ്പോൾ ആരാണെന്നറിയാതെ നീ തുറക്കാൻ പാടില്ല. അതും ദീനിന്റെ നിയമമാണ്. ഇനി മഹാനവർ പറയാണ്: പശുവിനൊക്കെയുമേ നിഷ്ഠയിൽ കാടി നൽകണമേ, അതിനുടെ ദാഹമൊക്കെ ശരിക്കു തീർത്ത് വിശപ്പടക്കിടണേ, വാജിബ് തന്നിതോർത്തിടണേ. നാൽക്കാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഇസ്ലാം പഠിപ്പിച്ചു. അത് ശ്രദ്ധിക്കണം.
എന്നിട്ട് മഹാനവറുകൾ പറയാം, പശു ചുരത്തുമ്പോൾ പാല് കറന്നെടുക്കുമ്പോൾ നിന്നുടെ കൂർത്ത മകമാവീർത്ത മുലയിൽ കോർത്തു പോകരുതേ, അതിനെ അസഹ്യമാക്കരുതേ. പാല് കറക്കാൻ പോണത് തൊഴിലാളി നഖം വെട്ടിയിട്ടേ പാല് കറക്കാൻ പോകാവൂ, അല്ലെ നിന്റെ നഖം കൊണ്ട് ആ പശുവിന്റെ അകിടിന് പ്രയാസമുണ്ടായി കൂടാ. ഇതാണ് ഇസ്ലാം. എത്ര സുന്ദരമായ മരമായ മരമായ ആ സമുദായത്തിന്റെ ചെറുപ്പക്കാരന അവിടെ നരച്ചത്, ഇവിടെ കീറിയത്, സുജൂതി പോകുമ്പോൾ അന്താരാഷ്ട്രവും ബഹിരാകാശവും കാണുന്നത്, പാൻസുമിട്ട് ജീൻസുമിട്ട് ഈ സമുദായത്തെ പറയിപ്പിക്കാൻ നടക്കുന്നത്. ചില ആളുകളുടെ മുടിയുണ്ട് വാനനിരീക്ഷണ കേന്ദ്രത്തിലേക്ക്, ചില ആളുകൾക്ക് മുടി തന്നെ കാണാനില്ല, ചില ആളുകളുടെ മുടി നോക്കിയാൽ പകുതി എലിമുടി പോയി, പകുതി പഞ്ചായത്തുണ്ട്. എന്ത് സംസ്കാരമാണ്, എന്ത് സംസ്കാരമാണ് ഈ യുവതയ്ക്ക് കിട്ടിയത്? ഞാനൊരു മുസ്ലിമാണ്, എനിക്കൊരു നേതാവുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിമാനിക്കാനുള്ള മനസ്സ് വേണം, അതാണ് മുസൽമാൻ. അല്ലാതെ സർവത്ര പടിഞ്ഞാറിന്റെ എച്ചിലുകളും നഖികളായ എച്ചിൽ പുറക്കികളായ നിസ്സാരന്മാരാകേണ്ടവരല്ല അന്തുമുല്ലോ, അഭിമാനത്തോടെ ഉയർന്നു നിൽക്കേണ്ടവരാ നമ്മൾ. ഈ സമുദായത്തിന്റെ മക്കളിടുന്ന വസ്ത്രത്തിന്റെയും അവരുടെ ഹെയർ സ്റ്റൈലിന്റെയും ഡ്രസ് സ്റ്റൈലിന്റെയും ഡ്രസ് കോഡിന്റെയും ഇതൊക്കെ ഏതൊരു ജാടകൾ. അവന്റെ വിചാരം, ഞാൻ വലിയ ആളാണ്, എന്ത് വലിയ ആള്, അല്ലാഹു തആല കൊടുക്കാത്തൊരു ഇദ്ദത്തൊരു തമ്പുരാൻ. ഞങ്ങളൊക്കെ മുത്തല്ലിമീങ്ങളായതിൽ അഭിമാനിക്കുന്നവരാണ്, വെറുതെ തലകെട്ടുള്ളവരല്ല. وقال انني من المسلمين الله نلقي التوفيق لابيمانിക്കുന്നവരാണ് അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നിന്റെ വിചാരം, ഞാൻ ഇവിടെ ഏറ്റവും വലിയ സിനിമാ നടന്റെ മോഡലായിട്ടേക്കുന്നത്, ഇനി എന്നെ വെല്ലാൻ ആരുമില്ല. എടാ, നിന്നെ സ്നേഹിക്കേണ്ടതും നീ സ്നേഹിക്കേണ്ടതുമായ മുസ്ലിം വിധങ്ങൾക്ക് ഇതായിട്ടില്ല, പിന്നെ നീ എന്ത് വലിയ ആളായിട്ട്. അതുകൊണ്ട് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ മാറണം മാറണം. അള്ളാഹുവിന്റെ ദീനിന്റെ ദീനിൽപ്പെടാൻ പഠിക്കണം പഠിക്കണം പഠിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പൊരുത്തപ്പെടാൻ പഠിക്കണം പഠിക്കണം പഠിക്കണം. അല്ലാതെ ഈ ശരീരത്തും പാൻസും കോട്ടും സൂട്ടും ഒന്നും കേറാനിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം പരമാവധി ധരിക്കണം. അതാണ് അതാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തലപ്പാവു സുന്നത്താണ്, അത് കിരീടമാണ്, അത് വെക്കാൻ നമുക്ക് യാതൊരു കുറവില്ല. അൽഹംദുലില്ലാഹ്. അതാണ് അതാണ് എല്ലാവരും നിലയിലേക്ക്. സാധാരണക്കാരായ ആളുകൾ അവരുടെ ഇസ്ലാമിന് എല്ലാ അവർക്ക് പാലിക്കാവുന്ന അത്ര ദീൻ പരമാവധി പാലിക്കണം. സാധാരണക്കാർ മതത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല. ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം എന്താ? എല്ലാവരും ചവിട്ടിലേക്ക് എൽ പി സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ ടി ടി സി വേണം, ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ ബി എഡ് വേണം, പിന്നെയും പഠിപ്പിക്കണമെങ്കിൽ നെറ്റ് വേണം, പിന്നെയും പഠിക്കണമെങ്കിൽ അധ്യാപനം നടത്തണമെങ്കിൽ ഒരുപാട് ക്വാളിഫിക്കേഷനുകൾ വേണം. ഇതാ ഭൗതിക ലോകത്തിൽ. കനാൽ ക്ലീൻ ചെയ്യാൻ പോകണമെങ്കിലോ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കനാൽ ക്ലീനിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം എന്നതുപോലെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ മതം ചവിട്ടിത്തേക്കാനോ ഏവരും കയറിയ അഭിപ്രായം പറയാം, ഇസ്ലാം കാലങ്ങൾക്ക് ഈ വിഷയം കണ്ടുപിടിച്ചു. എന്നിട്ട് ഒരു ഗ്രന്ഥം എഴുതി, സാധാരണക്കാരെ കടിഞ്ഞാണ് ഗ്രന്ഥം. എന്താണ് അതിലുള്ളത്? മതത്തിന്റെ അഭിപ്രായം പറയുന്നവൻ മതം പഠിച്ചവനാകണം. അത് ന്യായല്ലേ? ഞങ്ങൾക്കൊരു പള്ളി പണിയാണ്, ആ ഞാൻ വലിയ പള്ളി പണിയാൻ അതിന്റെ നല്ല ഒരു പ്ലാൻ ഉണ്ടാക്കാൻ എഞ്ചിനീയറെ ഏൽപ്പിക്കും. എന്താ ഒരു വിഷയത്തിന് വിവരമുള്ള ആളെ സമീപിക്കുന്നു. അതാണത് അതാണത് ഞാൻ മുല്ലേര ഞാൻ തന്നെ പള്ളി പണിയാൻ പറ്റില്ല, പള്ളി പണിയാൻ പറ്റില്ല, അതറിയുന്ന എഞ്ചിനീയറെ സമീപിച്ചു. അയാൾ പ്ലാൻ പ്ലാൻ, പിന്നെ അതിന്റെ നല്ലൊരു 3D വേണം, ഒരു ആർക്കിടെക്ടിനെ സമീപിച്ചു, പിന്നെ അത് പണിയണം പണിയണം, നല്ലൊരു കോൺട്രാക്ടറെ വിളിച്ചു, ബംഗാളികളെ വിളിച്ചു, അവർക്ക് കിട്ടാനറിയാം തേക്കാനറിയാം. അങ്ങനെ പണി തുടങ്ങി, അങ്ങനെ ഓരോന്നിനും ആളുകളുണ്ട്, ഓരോന്നിനും ആളുകളുണ്ട്. കിവല തിരിക്കാൻ ബംഗാളികളെ ഏൽപ്പിച്ചാലോ, ചിലപ്പോ അത് ബംഗാളിലോട്ട്. അതുകൊണ്ട് അവിടെ ആലിമീങ്ങൾ വേണം, അവര് കിവല നോക്കി നോക്കി
ഇങ്ങനെ ഓരോന്നിനും ആളുകൾ വേണം. അല്ലാതെ ഏതെങ്കിലും റോട്ടിലൂടെ പോകുന്നവരും പത്രം വായിച്ചു പഠിച്ചവരും അതുപോലെ തന്നെ കഫേ നടത്തുന്നവരും കൊഫേ നടത്തുന്നവരും ഒക്കെ ഇത്തിഹാസയും തവസ്തുലും അതിന് മറുപടിയും തെളിയിലും അതിന് തെളിവില്ലെന്ന് പറയാനും ആയത്തെവിടെയോ ഹദീസോ എന്താ ആയത്തെന്ന് അറിയാത്തവരെ ചോദിക്കുന്നത്. ഇങ്ങനത്തെ കാലത്ത് ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ട്രെയിനിൽ നിസ്കരിക്കുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, സുഹൃത്തെ ഇങ്ങനെ നിസ്കരിച്ചാലേ നിങ്ങൾ മടക്കി നിസ്കരിക്കേണ്ടി വരും. ഇപ്പൊ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയാൽ നിങ്ങൾക്ക് റാഹത്തായിട്ട് ഷബിലക്ക് മുന്നിട്ട് നിന്ന് നിസ്കരിക്കാം. അതുകൊണ്ട് നിങ്ങൾ അപ്പൊ നിസ്കരിച്ചാൽ നന്നായിരുന്നു. വാഴുന്നു വേണ്ട, ഇങ്ങനെ ഞാൻ വെച്ച് സാധാരണക്കാരനല്ലേ അയാൾക്ക് നമ്മളെ കൊണ്ടറിയുമ്പോഴും പെട്ടെന്ന് നിനക്ക് വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞു. അപ്പോൾ അതിലെ ഷാഫി പറഞ്ഞു, ഏത് ഷാഫിയാ? ഷാഫിയാ ഇമാമിന് ഷാഫി ഇട്ടാൽ കുറിച്ചാൽ പറയാ പറയാ അതാ ഷാഫി പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ജാഹിലല്ല, ജാഹിലാണെന്ന് അറിയില്ലാത്ത തഴവാ ഉസ്താദ് പറയുന്നുണ്ട്, നാലാമനോപ്പടു ജാഹിലാലവനില്ല അവൻ ജാഹിലാണെന്നുള്ളതും അറിവില്ല അവനോടടുക്കണ്ട ഹബീബേ പോടോ കഴുതയ്ക്ക് പുല്ല് പറിക്കടോ ഹൈറാടോ. ഒരുത്തിന് ജാഹിലാണ് എങ്കിൽ ജാഹിലാണെന്ന ബോധം അതവന്റെ നല്ല കാര്യമാണ്. അതാണ് ഓഷോ എഴുതി ഐ ഡോണ്ട് നോ ഇറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫ്രീഡം. എനിക്കറിയില്ല എന്നത് വലിയൊരു അറിവ്. ഐ ഡോണ്ട് നോ ഇറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫ്രീഡം. എനിക്കറിയില്ല എന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഒന്നാം പടിയാണ്. അതൊരു അറിവാണ്. ഇന്ന് കുറെ ആളുകൾ അവർക്ക് വിവരമില്ല, വിവരമില്ലാന്നുള്ളതും വിവരമില്ല. എല്ലാത്തിലും അതാണ് ഈ ലോകത്തിന്റെ പ്രശ്നം. അറിവുള്ളവർ ഇൽമ കൈകാര്യം ചെയ്യണം അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇയാള് രോഗിയല്ല, രോഗിയാണെന്ന് അറിയാത്ത രോഗിയാണ്. അപ്പൊ അയാള് പറഞ്ഞു, ഷാഫിക്ക് ബുഖാരിക്ക് കമ്പ് വന്നു പോയതല്ലേ, അതുകൊണ്ട് ഹരിയുണ്ട് ഹരിയില്ല. അയാൾ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു, ഏതാ ബുഖാരി? ബുഖാരി അത് ഇമാം ബുഖാരി. ഞാൻ ചോദിച്ചു, ഏത് ബുഖാരി? ഏത് ബുഖാരി? ബുഖാരിയെ സ്വീകരിക്കണമെന്ന് ഏത് ഖുർആനിലുള്ള ഏതായ ഹദീസിലുള്ള? ഒരു ഖുർആനിലും ഒരു ഹദീസിലും ഇല്ല ഇമാം ബുഖാരിയെ സ്വീകരിക്കണം. അപ്പോൾ അയാൾ വഴിക്കുവരും. ഞാൻ അയാളോട് പറഞ്ഞു, ഇമാം ബുഖാരി തങ്ങളെ ഏത് മാനദണ്ഡത്തിൽ അംഗീകരിക്കുന്നു? അതേ മാനദണ്ഡം തന്നെയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അംഗീകരിക്കാനുള്ള മാനദണ്ഡം. സഹീഹുൽ ബുഖാരി സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥമാണ് എന്നതിന് തെളിവ് ഇജ്മാഉ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ്. അതേ തീരുമാനം തന്നെയാണ് നാല് മദ്ഹബിന്റെ ഇമാമുകളെ. അങ്ങനെ അയാൾക്ക് തൽക്കാലം ഒരു ഡോസ് കൊടുത്തു പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടു ഇതുപോലെ ഇതെല്ലാം മദ്ഹബിന്റെ അഭിപ്രായം പറയുന്നു. എല്ലാവരും ചാടിക്കേറി എന്ന് പറയുകയാണ്. ഞാൻ നീട്ടുന്നില്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ട് പോകണം. ആ വഴിയിൽ നമ്മെ തെറ്റിക്കൂടാ. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ വിശ്രമത്തെക്കുറിച്ച് കൊല്ലം പള്ളിമുക്കിൽ 7 ദിവസം നടത്തിയ പ്രസംഗത്തിന്റെ 15 മണിക്കൂർ സിഡി നിങ്ങൾക്ക് ഇവിടെ കിട്ടും. കഴിവുള്ളവർ ഓരോ കോപ്പി വാങ്ങണം. അത് സിഡി കച്ചവടത്തിന് വേണ്ടിയല്ല, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കം പത്രം അതുമായി ആനുകാലിക പ്രശ്നങ്ങളും വിശദീകരിക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു ഫിൽസ് അധികം കിട്ടിയാലും അത് മഖ്ദൂമിയ ദഅവാക്കോടെ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിവുള്ളവർക്ക് വാങ്ങിയത് കേൾക്കാം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പവിത്രമായ ദീന നമ്മൾ പഠിച്ച് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണേ. നമുക്ക് വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പാലിക്കലാണ്. കാരണം റസൂലുള്ളാഹിന്റെ അടുക്കലേക്കാണ് നമ്മുടെ എല്ലാം ചെന്നു ചേരലുള്ളത്, മദീനയിലേക്കാണ്. നിങ്ങൾ നോക്കൂ,
മഹാന്മാരായ സ്വഹാബത്തിന്റെ രീതി എന്താണ്? മദീനക്കാരായ ആളുകളുടെ രീതി എന്താണ്? മദീനയിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ ജനാസ കൊണ്ടുപോകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുക്കൽ ചെല്ലുന്നു. ജനാസ നബി തങ്ങൾ ഉൾക്കിടക്കുന്ന റൂമിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അവിടെ വെച്ച് ശഫാഅത്ത് തേടുന്നു. ഈ മനുഷ്യന് ശഫാഅത്ത് നൽകണേ എന്ന് വഫാത്തായ നബി തങ്ങളോട് ചോദിക്കുന്നു. എന്നിട്ട് ആ ജനാസ കൊണ്ടുവന്ന് നേരെ മിഹ്റാബിന്റെ അടുത്ത് വെക്കുമ്പോൾ നമ്മൾ